മദ്യാസക്തിയുള്ള ആളുകൾക്ക് മദ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരവുമായിട്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ വന്നിട്ടുള്ളത്. മദ്യം കഴിക്കുന്ന എല്ലാവരും എടുക്കുന്നൊരു തീരുമാനമാണ്, എനിക്ക് മദ്യം നിർത്തണം, മദ്യം കഴിക്കാൻ ഇനി ഞാൻ തയ്യാറാവില്ല എന്ന ചില തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. എന്നാൽ അത് ഇരുട്ടി വെളുക്കുന്നവരെയുള്ള അത്രയും സമയം മാത്രമായിരിക്കും ആ ഒരു തീരുമാനത്തിൻ്റെ ഉറപ്പ്. അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും തന്നെ പഴയ ഒരവസ്ഥയിലേക്ക് മാറും. നമ്മുടെ സാഹചര്യം അങ്ങനെ കൊണ്ട് എത്തിക്കുന്നതാണ്. മദ്യം കഴിക്കാൻ പാടില്ലെന്നും മദ്യം കഴിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണെന്നും ഹറാമാണെന്നും നമുക്ക് ഒരിക്കലും അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല എന്നും ഒക്കെ വളരെ വ്യക്തമായിട്ടറിയാം. എന്നാലും ചില സാഹചര്യങ്ങളിൽ നമ്മൾ മദ്യം ഉപയോഗിച്ചു പോകുന്നു. കൂടുതൽ ആളുകളും പറയുന്നത് നല്ല ടെൻഷനുണ്ട്, നല്ല സ്ട്രെസ്സുണ്ട്, കുടുംബപരമായിട്ട് പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക ഇഷ്യൂസുണ്ട്, ജോലി സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രതിസന്ധിയിൽ എനിക്ക് ഈ മദ്യമില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇതിനൊക്കെയുള്ള ഒരു പരിഹാര മാർഗമാണോ മദ്യം? ഇതിനൊക്കെ വേണ്ടിയിട്ട് കഴിക്കേണ്ട മെഡിസിനാണോ മദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്? അപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇതിന് നമ്മൾ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇങ്ങനെയെല്ലാം ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് അവസ്ഥകളുണ്ടാവും. ചിലർ പറയും, ഞാൻ നല്ല ഒരു മേഖലയിൽ, കൂടുതൽ ആളുകളുമായിട്ട് മിംഗിൾ ചെയ്യുന്നൊരു മേഖലയിലാണ്, എനിക്ക് ആളുകളുമായിട്ട് സംസാരിക്കാനും അവരുമായിട്ട് ഇടപഴകാനുമൊക്കെ ധൈര്യം കിട്ടുന്നില്ല, അപ്പോൾ ഈ ധൈര്യം ഇങ്ങനെ ചോർന്നു പോവുകയാണ്, ഈ ധൈര്യം സംഭരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മദ്യം കഴിക്കാറുണ്ട് എന്ന് പറയുന്ന ആളുകളുമുണ്ട്. പിന്നെ കഥാപ്രസംഗം നടത്തുന്ന ആളുകൾ, അതുപോലെ തന്നെ കാതികന്മാരല്ലേ, എഴുത്തുകാർ, ഇങ്ങനെയുള്ള കലാകാരന്മാരുടെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ പറയും, എനിക്ക് ഈ കലാവാസന നിലനിർത്തി കൊണ്ടുപോകാനുള്ള കഴിവ് കിട്ടുന്നത് മദ്യത്തിൽ നിന്നാണ്. കുറേ ചിന്തിക്കാനും കുറേ വർക്കൗട്ട് ചെയ്യാനും കുറേ നേരം ഇതുമായി ബന്ധപ്പെട്ടിരിക്കാനും ഒക്കെയുള്ള ഒരു എനർജിയായിട്ട് എനിക്ക് മദ്യം കഴിച്ചാൽ അത് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മദ്യത്തിലേക്ക് ഇങ്ങനെ പോകുന്നത്. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ, പലർക്കും ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ടാവും. എന്തായാലും നമ്മൾ തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. മദ്യം കഴിക്കുന്ന ആളുകളാണ് തീരുമാനമെടുത്തിട്ട് എനിക്ക് മദ്യം കഴിക്കേണ്ട, ഞാൻ അതിൽ നിന്ന് മുക്തി നേടാനുള്ള ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ എപ്പിസോഡിൽ വന്നിട്ടുള്ളത്. കാരണം ഒരുപാട് അഡിക്റ്റായിട്ട് നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന അവസ്ഥ, കാരണം ഇത് ഈ ആൽക്കഹോളിൻ്റെ അംശം ശരീരത്തിൽ നിന്നും പെട്ടെന്ന് അങ്ങോട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന അബിഡോൾ സിംറ്റംസ്, പല പ്രശ്നങ്ങളുണ്ടാവും. അത് നടക്കുമ്പോൾ പോലും വിറയൽ, സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിറയൽ, കൈ വിറയൽ, ഇങ്ങനെയുള്ള കുറേ സിംറ്റംസുകളായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വിഡോൾ സിംറ്റംസ് ഇല്ലാത്ത ആളുകൾക്ക്, അല്ലെങ്കിൽ അത്രത്തോളം അഡിക്റ്റായിട്ട് നിൽക്കാതെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ മദ്യം കഴിക്കുന്നു, ഒക്കേഷണലായിട്ട് മദ്യം കഴിക്കുന്നു, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ, ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈയൊരു മദ്യാസക്തിയിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കും. മറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അഡിക്റ്റായിട്ട് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് കൂടി എടുക്കേണ്ടി വരും. ഏതെങ്കിലും എഫിഷ്യൻ്റ് ആയിട്ടുള്ള നല്ല ഡോക്ടേഴ്സിനെ കണ്ട് അവരുമായിട്ട് പിന്നെ അവരുടെ ബ്ലഡ് പരിശോധിച്ച് അവരുടെ സിംറ്റംസുകൾ മനസ്സിലാക്കി അതനുസരിച്ച് മെഡിസിൻസ് കഴിച്ച് കൗൺസിലിംഗ് ഒക്കെ എടുത്തുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നമുക്ക് അതിൽ നിന്നും മുക്തി നേടാൻ കഴിയുന്നത്. ഡി അഡിക്ഷൻ സെൻറ്ററിനെയൊക്കെ നമ്മൾ എന്തായാലും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും, അല്ലേ? അപ്പോൾ ഡി അഡിക്ഷൻ സെൻറ്ററിൻ്റെ പ്രാധാന്യം അറിയാം. അവിടെ ഉള്ള ആ ഒരു സൗകര്യങ്ങളും ക്ലാസ്സും ഇതേപോലെ കൗൺസിലിങ്ങും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും, കുറേ ട്രെയിനിങ്ങും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് എന്തായാലും ഇങ്ങനെ ഒരു ഡോക്ടറുടെ സൂപ്പർവിഷൻ തന്നെയായിരിക്കും ട്രീറ്റ്മെൻറ്സ് എടുക്കേണ്ടി വരുന്നത്. എന്നാൽ കൂടുതൽ ആളുകളും കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ആളുകളാണ്, അവരെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ റിക്കവർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ കൺട്രോൾ, എങ്ങനെ നമുക്ക് മദ്യത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അപ്പോൾ അത് ഇന്ന് കുറച്ച് കുടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാം, നാളെ അതിനേക്കാൾ കുറച്ച് കുടിച്ച്, മറ്റന്നാൾ അതിനേക്കാൾ കുറച്ച് കുടിച്ച്, അങ്ങനെ 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 കുറച്ചങ്ങ് നിർത്താം. ഇങ്ങനെ എടുക്കുന്ന തീരുമാനം, അത് ഒരു പക്ഷേ നമുക്കത് ഫലം കാണാൻ സാധ്യത കുറവാണ്. ഇങ്ങനെ കുറേ ആളുകൾ തീരുമാനം എടുക്കാറുണ്ട്.
അതേപോലെ തന്നെ സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാരും ഇതേപോലെ തന്നെ ചെയ്യുന്നത്. ആ ഒരു ദിവസം ഒരു പാക്കറ്റ് രണ്ട് പാക്കറ്റൊക്കെ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ചെയിൻ സ്മോക്കേഴ്സ്, ഇന്ന് ഒരു പാക്കറ്റ് ആക്കാം, അല്ലെങ്കിൽ നാളെ ഒരു അഞ്ചെണ്ണം ആക്കാം, പിന്നെ അത് കുറച്ച് കൊണ്ടുവരാം, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് പിന്നെ മേ ബി ഒരു ആറാമത്തെ ദിവസം രണ്ട് പാക്കറ്റിന് പകരം മൂന്ന് പാക്കറ്റ് ആയിരിക്കും അവർ വലിക്കുന്നത്. ഒരു ഒരു ചെറിയ പെഗ് അടിച്ചിരുന്ന ആൾക്കാർ മേ ബി ഒരു അഞ്ചോ ആറോ ദിവസം കഴിയുമ്പോൾ ഒരു കുപ്പി ഫുള്ള് ചിലപ്പം വാങ്ങിച്ചിട്ട് കഴിച്ചു പോകും, വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് നമ്മൾ എപ്പോഴാണോ തീരുമാനമെടുക്കുന്നത്, ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ അതിൽ നിന്നും പിന്മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തിപ്പോൾ രാവിലെ എനിക്ക് ഒരു സുഹൃത്തിൻ്റെ കോള് കിട്ടി. കുറേ വർഷം നമ്മളവിടെ അടുത്ത് പ്രദേശത്തുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം വേറെ ഒരു പ്രദേശത്തേക്ക് ജോലി സംബന്ധമായിട്ട് മാറിയപ്പോൾ അദ്ദേഹത്തിന് ഒരു അവിടുത്തെ ഒരു കൂട്ട് കിട്ടും. അവിടുത്തെ ആ ഒരു സൗകര്യങ്ങളൊക്കെ വന്നപ്പോൾ മദ്യത്തിന് അഡിക്റ്റായി. തുടർച്ചയായിട്ട് മദ്യം കഴിച്ചു, ധാരാളം മദ്യം കഴിച്ചു, ഭക്ഷണ രീതിക്കൊന്നും കൺട്രോളില്ല, ലൈഫ് സ്റ്റൈലൊക്കെ ആകെ പോയി. ഇങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും പുള്ളിക്ക് ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക്, ലൈഫ് സ്റ്റൈല് മൊത്തത്തിൽ മാറി. എന്തായാലും ഇപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ചോദിച്ച കാര്യം, റമദാനൊക്കെ വരാൻ പോവുകയാണ്, അപ്പോൾ എനിക്ക് എന്തായാലും മാറണം, എനിക്ക് കൂടുതൽ മതപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ അടുക്കാൻ പറ്റണം, എനിക്കിതിൽ നിന്നും ഒന്ന് മുക്തി നേടാൻ എന്തൊക്കെ മാർഗങ്ങളാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചു ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനടുത്ത് ഉപദേശിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തീരുമാനമെടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ തന്നെ, അവർക്ക് അവരോട് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങൾക്ക് ഫസ്റ്റ് ആ ഉറച്ച തീരുമാനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. മദ്യം ഞാൻ കൈകൊണ്ട് തൊടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ആളുകൾ, ഞാൻ ആ ലഹരി പദാർത്ഥം കൈകൊണ്ട് തൊടില്ല എന്ന ഒരു തീരുമാനമാണ് ആദ്യം നമ്മൾ എടുക്കേണ്ടത്. ഒരുപക്ഷെ ഒന്നോ രണ്ടോ ദിവസം ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും, ബോഡി ശരീരം റിയാക്റ്റ് ചെയ്യും, ചിലപ്പോൾ ചെറിയൊരു കോൾഡൊക്കെ വരും, ചിലപ്പോൾ ഒരു പനി പോലെയൊക്കെ വരാം, ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള സിംറ്റംസുകളൊക്കെ കാണിക്കാം, ഒന്ന് കാര്യമായിട്ടുണ്ടാവില്ല, ചെറിയ രീതിയിൽ ചില രോഗ പിന്നെ സിംറ്റംസ്, രോഗലക്ഷണമൊന്നും പറയാൻ പറ്റില്ല, എന്തൊക്കെയോ ചില സംതിങ് നമുക്കത് ഫീൽ ചെയ്യും. പക്ഷേ അത് ആ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ മാറി കിട്ടുകയും ചെയ്യും. ആ സാഹചര്യമാണ് നമ്മൾ നോക്കേണ്ടത്. ആ ഒരു തീരുമാനമാണ് നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. മദ്യം ആ റൂമിൽ വയ്ക്കാൻ പാടില്ല, മദ്യം കഴിക്കുന്നവരുമായിട്ട് സഹകരിക്കാൻ പാടില്ല, അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാം. ഓക്കെ, ആ ഒരു തീരുമാനം നമ്മളെടുത്തു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മദ്യത്തിൻ്റെ അളവ് അംശം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ടെൻഡൻസി കൂടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക. ഒരു ദിവസം ചുരുങ്ങിയത് ഒരു രണ്ട് മണിക്കൂർ ഗ്യാപ്പിട്ട് ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുക, ഫിൽട്രേഷൻ നടക്കുന്നു, യൂറിൻ പാസ് ചെയ്യുന്നു, വീണ്ടും വെള്ളം കുടിക്കുന്നു, ഫിൽട്രേഷൻ നടക്കുന്നു, യൂറിൻ പാസ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിന് നല്ല ബ്ലഡ് പ്യൂരിഫിക്കേഷനും നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്ന ഈ ആൽക്കഹോളിൻ്റെ അംശം കുറഞ്ഞു വരികയും നമുക്കത് വളരെയധികം ഫലവും കാണും. അതാണ് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, മൂന്നാമതായിട്ട്, ഏതായാലും നിങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആളായിരിക്കും, അങ്ങനെയാണെങ്കിൽ ആത്മീയമായിട്ടൊന്ന് അടുക്കുക. ഖുർആൻ ഓതാൻ അറിയാവുന്നവർ ഖുർആൻ ഓതുക, ആത്മീയമായിട്ട് നമസ്കാരങ്ങളും അതുപോലെ തന്നെ പ്രാർത്ഥനകളും ഒക്കെ നടത്തുക, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തുക. അതുപോലെ തന്നെ ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള അല്ലെ ബൈബിളൊക്കെ വായിക്കാനും ആ ഒരു ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധ കൊടുക്കുകയും ആത്മീയമായിട്ട് അടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. രാമായണം വായിക്കുന്ന ആളുകൾ, ഹിന്ദു സഹോദരങ്ങൾ രാമായണം വായിക്കുന്നു, അങ്ങനെ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അതിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഒരു മതമുണ്ടാവും, അപ്പോൾ നമുക്ക് മനസ്സിലെന്തോ ഒരു പ്രകാശം കിട്ടുകയാണ്. അങ്ങനെ ആത്മീയമായിട്ട് അടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പ്രകാശം കിട്ടുകയാണ്. അത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആ മദ്യാസക്തി കുറയ്ക്കാൻ വളരെയധികം സഹായകമാകും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. അവസരോചിതമായിട്ട് നിങ്ങൾക്ക് പലതും ചെയ്യാം. ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ച പോലെ സാഹചര്യങ്ങളും ഒഴിവാക്കണം. അങ്ങനെയുള്ള എപ്പോഴും നമ്മൾ സുഹൃത്തുക്കളുമായിട്ടിരുന്ന് മദ്യം കഴിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്ക് ആ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം ഫോൺ വഴി ബന്ധപ്പെടാം, കുഴപ്പമില്ല, സംസാരിക്കാം. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഒന്ന് വിട്ടു നിൽക്കുക. ചില ആളുകൾ തനിച്ചായിരിക്കും, ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിൽ വന്നാൽ കുപ്പിയും കൊണ്ട് ഇരുന്നിട്ട് ഇങ്ങനെ മദ്യം കഴിക്കുന്നു, എന്തെങ്കിലും വർക്ക് ചെയ്യുന്നു, അതിൻ്റെ കൂടെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അത് മാറ്റുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ആ ഒരു സാഹചര്യം, ആ ജീവിതശൈലിയിൽ വരുത്തിയ മാറ്റം,
അത് നമുക്ക് ഒരുപാട് സഹായകമാകും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ മദ്യാസക്തി കുറയ്ക്കാനുള്ളൊരു കഴിവും ലഭിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറാവുന്ന ഓരോ സഹോദരങ്ങളോടും എനിക്ക് എടുത്തു പറയാനുള്ളത് നല്ലൊരു അവസരമാണിത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പം നമ്മുടെ ലോകത്തിലെ അവസ്ഥ എന്താണെന്നോ, എവിടെ പോയാലും എന്താണ് നമുക്ക് ഇതിൽ ചർച്ച ചെയ്യാനുള്ളത്. ഈ ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് ഒരു പ്രദേശത്ത് മാത്രമല്ല. നമ്മൾ ദുബായിലാണെങ്കിൽ ദുബായിൽ മാത്രമാണോ ഈ പ്രശ്നം, കേരളത്തിൽ മാത്രമാണോ ഈ പ്രശ്നം, എല്ലാ രാജ്യവും ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയല്ലേ? അപ്പോൾ ഈ പ്രതിസന്ധി എന്തുകൊണ്ടാണ് ദൈവം തരുന്ന ഒരു പരീക്ഷണമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ജീവിതത്തിൽ ഇങ്ങനെ മദ്യത്തിന് അടിമയായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് മാറാൻ പറ്റിയൊരു അവസരമായിട്ട് കാണുക. അതിനുവേണ്ട സാഹചര്യങ്ങൾ നിങ്ങൾ തന്നെ ഒരുക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. അതെല്ലാം പ്രാവർത്തികത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ലപോലെ ശ്രമിക്കുക. ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള നിരവധി എപ്പിസോഡുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനൽ ഡോക്ടർ സാജിദ് കടയ്ക്കൽ എന്നുള്ള യൂട്യൂബ് ചാനൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വീഡിയോസുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വളരെ ഉപകാരപ്രദമായ ഒരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.